ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു ജാസ് ജാസ്റ്റു ടിപ്സ് നാലാം ക്ലാസ്സിലെ ഇ വി എസ് വർക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ട് മാനത്തേക്ക് അപ്പ് അബൌട്ട് ദ സ്കൈ കൂട്ടുകാർ അതാദ്യം നോട്ടിൽ എഴുതി വെക്കുക ഇന്ന് പ്രധാന നോട്ട്സ് മാത്രമേ എഴുതുവാനായിട്ട് ഹോംവർക്കായിട്ട് തന്നിട്ടുള്ളൂ അപ്പോൾ ഇന്ന് നമുക്കതൊന്ന് നോക്കാം എന്നും ഞങ്ങളുടെ മാനത്തൂടെ മിന്നും താരകമോടത്തങ്ങനെ സന്ധ്യമയങ്ങും നേരത്തിങ്ങനെ ചന്ദ്രിക തൂകാൻ വന്നൂടെ ഒരു കവിതയാണല്ലേ അമ്പിളി മാമനോട് മാളു എന്താണ് കവിതയിലൂടെ പറയുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വട്ട് ഡിസ് മാളു ടെൽ ദ മൂൺ എന്താണ് മാളു മൂണിനോട് പറയുന്നത് നമുക്ക് നോക്കാം എന്നും ഞങ്ങളുടെ മാനത്തോടെ എന്താണ് അർത്ഥം അതെ എപ്പോഴും ഞങ്ങളുടെ ആകാശത്തിലൂടെ മിന്നും താരകമോടത്തങ്ങനെ ആ മിന്നുന്ന നക്ഷത്രങ്ങളോടൊപ്പം സന്ധ്യ മയങ്ങും നേരത്തിങ്ങനെ സന്ധ്യ മയങ്ങിയാലല്ലേ സന്ധ്യ അവസാനിക്കുമ്പോഴല്ലേ രാത്രി ആകുമ്പോഴല്ലേ ചന്ദ്രൻ ഉണ്ടാവുക ആ ആ സമയത്തിങ്ങനെ ചന്ദ്രിക തൂകാൻ വന്നൂടെ ഇതുപോലെ എന്നും ചന്ദ്രിക തുകാനായി ഞങ്ങളുടെ ആകാശത്തിലൂടെ നക്ഷത്രങ്ങളോടൊപ്പം എപ്പോഴും വന്നൂടെ എന്നാണ് മാളു പറയുന്നത് വാട്ട് ഡസ് മാളു ടെൽ ദ മൂൺ കൂട്ടുകാരെ പോലെ ഞാനൊന്ന് പറഞ്ഞു പറയട്ടെ യെസ് മൂൺ പ്ലീസ് കം ടു അവർ സ്കൈ വിത്ത് ദി ബ്ലിങ്കിങ് സ്റ്റാർസ് ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി എഴുതുന്നവർക്ക് എഴുതുകയും ചെയ്യാം ഇനി നമുക്ക് പ്രധാന നോട്ട്സ് എന്താണെന്ന് നോക്കാം നിലാവ് ഇവിടെ കുറച്ച് നോട്ട്സ് നോട്ട്സൊന്നും പറയണില്ലല്ലേ നോക്കൂ ഹായ് എന്തു രസം പൂർണ്ണ ചന്ദ്രനും എണ്ണിയാൽ ഒടുങ്ങാത്ത നക്ഷത്രങ്ങളും ആകാശത്തെ മനോഹര കാഴ്ചകൾ കൂട്ടുകാരെ ആകാശ കാഴ്ചകൾ നിങ്ങളും കണ്ടിട്ടില്ലേ അച്ചാ നിലാവിനെന്തേ വെയിലുപോലെ ചൂടില്ലാത്തത് മാള് ചോദിച്ചു സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ് എന്നാൽ ചന്ദ്രനെ സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല ചന്ദ്രൻ തന്നിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെ പ്രതിഫലിക്കുക മാത്രമാണ് ചെയ്യുന്നത് അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞ കാര്യങ്ങളിലെ നോട്ടുണ്ട് കേട്ടോ അത് കൂട്ടുകാരെ എഴുതി വെക്കണം ആ നിലാവിനെന്താണ് വെയിലുപോലെ ചൂടില്ലാത്തത് ചോദ്യം ഇതേ ചോദ്യം പരീക്ഷക്കൊക്കെ വരാറുണ്ട് അതുകൊണ്ടാണ് കൂട്ടുകാരോട് ഇങ്ങനെ പറയണത് സൂര്യൻ ഉത്തരം സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ് എന്നാൽ ചന്ദ്രനെ സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല ചന്ദ്രൻ തന്നിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് നക്ഷത്രങ്ങൾ അടുത്തത് നക്ഷത്രങ്ങളാണ് ഇതും എഴുതി വെക്കണം നക്ഷത്രങ്ങൾ എന്താ എന്നാൽ എന്ത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ജ്വലിക്കുന്ന ആഘോഷഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ സൂര്യൻ ഒരു നക്ഷത്രമാണ് നക്ഷത്രത്തിന്റെ ഒരു ഉദാഹരണമാണ് സൂര്യൻ മനസ്സിലായല്ലോ ഗ്രഹവും ഉപഗ്രഹവും ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആഘോഷഗോളങ്ങളെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നു ഗ്രഹങ്ങൾ എന്തായാലും എന്താണ് ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആഘോഷഗോളങ്ങളെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നു ഭൂമി ഒരു ഗ്രഹമാണ് ഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ഭൂമി വേറെ എന്തൊക്കെ ഗ്രഹങ്ങളുണ്ട് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എട്ട് ഗ്രഹങ്ങളുണ്ട് ഉപഗ്രഹങ്ങൾ എന്നാൽ എന്താണ് ഗ്രഹങ്ങളെ വലം വഹിക്കുന്ന ആകാശഗോളങ്ങളെ ഉപഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത് ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ചന്ദ്രൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം എഴുതി വെക്കാം ഓക്കെ വൈ ഈസ് മൂൺ ലൈറ്റ് നോട്ട് ഹോട്ട് The sun is a star that gives out heat and light of its own. But the moon can't do that. It only reflects the sunlight that falls on it. Stars. What is stars? Yes. Stars are heavenly bodies that shine in the sky. The sun is a star. Sun and Dana or Planet and satellite. What is planet? Yes.

ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ വേണം ഇതാണ് ഒരു ദിവസം ദ സ്പിന്നിംഗ് ഓഫ് ദ എർത്ത് ഓൺഇറ്റ് സൗണ്ട് ആക്സിസ് ഈസ് കോൾഡ് റോട്ടേഷൻ ഇറ്റ് ടേക്സ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഫോർ ദി ഏർത്ത് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ ദിസ് ഈസ് വൺ ഡേ ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതിനെ പരിക്രമണം എന്ന് പറയുന്നു ദ മൂവ്മെന്റ് ഓഫ് ദ ഏർത്ത് അറൌണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ ഇന്നത്തെ നോട്ട്സ് പ്രധാനപ്പെട്ട നോട്ട്സ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു കൂട്ടുകാരെൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക